ഓക്കെ, നൗ യു പുട്ട്, ഇവിടെ റെക്കോർഡിംഗ് ആയി ടീച്ചർ പറയുകയും ചെയ്യണം, കാരണം ചിലത് നമ്മൾ വീണ്ടും കട്ട് ചെയ്യും. അതിനുശേഷം വരുന്നത് മാത്രമേ നമുക്ക് ഇവിടെ ചാറ്റിൽ കാണിക്കുകയുള്ളൂ നിങ്ങളുടെ പേര്, പിന്നെ ഈ ഇതിൽ വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇനി നൗ ഓൾ ഓഫ് യു പുട്ട് യുവർ പ്രസന്റ് അറ്റൻഡൻസ് നൗ ഇസ് ഓക്കെ. ഓക്കെ, സി ഒരു നിങ്ങൾ ചെയ്തോട്ടോ. ഓക്കെ, വേർ ഡിഡ് വി സ്റ്റോപ്പ് ഇൻ ദ മോർണിംഗ് ക്ലാസ്? മോർണിംഗ് ക്ലാസ്സിൽ എവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മള്? അഗൈൻ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഐ തിങ്ക് വിറ്റമിൻ ഡി, അബൌട്ട് വിറ്റമിൻ ഡി വി സ്റ്റഡീഡ് ഐ തിങ്ക് നാ. ഫ്രം വേർ ഡു വി ഗെറ്റ് വിറ്റമിൻ ഡി? ആർ യു സ്റ്റക്ക്? കാൻ യു ഹിയർ മീ? മിസ് സ്റ്റക്ക് ആണോ? ഓക്കെ ഓക്കെ, നൗ കാൻ യു ഹിയർ? ഇപ്പൊ കേൾക്കാവോ, കാണാവോ ക്ലിയർ ആയിട്ട്? Okay, where did we stop in the morning? രാവിലെ എവിടെ സ്റ്റോപ്പ് ചെയ്തത്? ഐ തിങ്ക് പേജ് നമ്പർ 13 ഐ തിങ്ക് 13. ഓക്കെ, അവർ ബോഡി ഓൾസോ, ഒരു സെക്കൻഡ്. സായി കൃഷ്ണ, എഡ്വിൻ, ജോസി, ഗ്രേസ്, ഹന്ന, ആവണി, ഏഞ്ചൽ, ലക്ഷ്മിപ്രിയ, ആദിത്യൻ, അബ്ദുൽ, റുവൈസ, മുഹമ്മദ് അൻഡാള ആബ്സെന്റ് ആയിട്ടിങ്ങനെ. മോർണിംഗ് വി സ്റ്റഡീഡ് ദാറ്റ് വി വിൽ ഗെറ്റ് വിറ്റമിൻ ഡി ഫ്രം ദ സൺലൈറ്റ്, സിൻഡിറ്റ്. അത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നെക്സ്റ്റ്, ഫോർ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് അവർ ബോഡി ആൻഡ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് we should have all type of vitamins. We studied about different types of vitamins in the morning classes. Which are the different kinds of different types of vitamins? Edwin, tell me. Miss, yes, miss stuck aavunnundu. Ah, leave it, saaramilla, ningal parney vitamin, the types of vitamins are edakkena? ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിറ്റമിൻസ്? വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, ബി കെ, പിന്നെ വിറ്റമിൻ ബി കോംപ്ലക്സ്. ബി കോംപ്ലക്സ്, ഓക്കെ. വൈ ഡു വി നീഡ് ഓൾ ദീസ് വിറ്റമിൻസ്? ലക്ഷ്മിപ്രിയ, വൈ ഡു വി നീഡ് ഓൾ ദീസ് വിറ്റമിൻസ്? ഈ വിറ്റമിൻസ് എല്ലാം നമുക്ക് എന്തിനാ ഡിഫറെന്റ്? ഏതെങ്കിലും ഒരെണ്ണം പോരെ? വൈ ഡു വി നീഡ് ഓൾ ദീസ്? ഏം പറ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വിറ്റമിൻ പോരെ? എന്തിനാ ഈ എല്ലാ വിറ്റമിനും വേണമെന്ന് പറയുന്നത്? വൈ എഡ്വിൻ ഓർ സായി കൃഷ്ണ? ആ, ഹന്ന ഈസ് റെഡി ടു ആൻസർ. ഹന്ന പ്ലീസ്. ദ പ്രോപ്പർ ഗ്രോത്ത് അവർ ബോഡി. ആ, ഓൾ വിറ്റമിൻസ് ആർ നെസസറി ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് അവർ ബോഡി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടിനെ, ഒന്നെങ്കിൽ ബോൺസിനോ അല്ലെങ്കിൽ ടീത്തിനോ, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിനെ ആയിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് വി നീഡ് ഓൾ ദീസ് ഓൾ ദീസ് വിറ്റമിൻസ്. മോസ്റ്റ് ഫുഡ് ഐറ്റംസ് യൂഷ്വലി ഹാവ് മോർ ദാൻ വൺ ന്യൂട്രിയൻറ്റ്. മോസ്റ്റ് ഓഫ് ദ ഫുഡ് ഈസ് ഹാവിങ് മോർ ദാൻ വൺ ന്യൂട്രിയൻറ്റ്. മിക്കവാറും ഭക്ഷണത്തിൽ ഒരു ന്യൂട്രിയൻ്റ് അല്ല, ഒന്നെങ്കിൽ വിറ്റമിൻ എ കാണും, പിന്നെ കൂടത്തിൽ അയൺ കാണാം, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാകാം. ലൈക്ക് ദാറ്റ് വേ മോർ ദാൻ വൺ
nutrients will be there in most of the food items. We have more than most of food items usually have more than one nutrient. You may have noticed this while recording your observations in table 2.2. In 2.2 we learn number 2.2 is an at this one 2.2 we were doing different test, starch test, protein test, fat test. So in raw potato starch is there or not? നമ്മൾ ആ ലിസ്റ്റ് മൊത്തം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല ഐറ്റത്തിലും പ്രോട്ടീൻ ഉണ്ടാകും, അതിൽ തന്നെ ചിലപ്പോൾ സ്റ്റാർച്ചും ഉണ്ടാകും, അതിൽ തന്നെ ഫാറ്റും ഉണ്ടാകും. ലൈക്ക് ദാറ്റ് വേ. ഓക്കെ, ഹവവർ ഇൻ എ ഗിവൺ റോ മെറ്റീരിയൽ വൺ പർട്ടിക്കുലർ ന്യൂട്രിയൻറ്റ് മേ ബി പ്രസൻറ്റ് ഇൻ മച്ച് മോർ ലാർജർ ക്വാണ്ടിറ്റി ദാൻ ദ അതേഴ്സ്. ഇഫ് 2-3 ന്യൂട്രിയൻസ് ആർ ദെയർ ഇൻ വൺ ഫുഡ് ഐറ്റം, എനിവേ വൺ വിൽ ബി ദെയർ ഹയർ ആൻഡ് compared to other proteins or other other nutrients, one will be more ennu parnal. Ippa nammal padichu mukkivara food itemile ella tarathilulla nutrients ile onnil koodal nutrients adil kaanam, proteinum fatum ellam kaanam. If it is like that way, one will be more, orenna koodal irikkum compared to others, mattulladine vechu nokkumbol koodal irikkum. However, in a given raw material, one particular nutrient may be present in much of a larger quantity than in others. For example, rice has more carbohydrates than other nutrients. Thus, we say that rice is a carbohydrate-rich source of food. In rice, there is starch also. Starch is there. One amount of starch in rice. But still, there is carbohydrate. So we say that rice is a carbohydrate rich food. ഏറ്റവും കൂടുതൽ റൈസിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്നത് എന്താണ്, മറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് എന്ന് പറയുന്നു. അയ്യോ, നമ്മൾ എവിടുന്നാണ് ഇപ്പൊ വന്നത് സാറേ? രാവിലെ എവിടെ നിർത്തിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 13. Besides these nutrients, our body needs dietary fibers and water. Dietary fibers are also known as a refuge. So nammal ippi padichu idellam koodathe thanne nammade foodil idella idina idella allada nammade foodil vera oru sadhanam unde, dietary fibers, and this is known as a refuge. Refuge is mainly provided by plant products in our food. Refuge is provided by plant food. നമ്മുടെ നമ്മൾ കഴിക്കുന്ന പ്ലാന്റ് ഫുഡിൽ നിന്നാണ് നമുക്ക് റഫേജ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. കൂടുതലായിട്ടും കൂടുതൽ എന്ന് പറഞ്ഞാൽ മെയിൻലി മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡിലേക്ക് റഫേജ് എത്തുന്നത് ഫ്രം പ്ലാന്റ് ഫുഡ്. ഹോൾ ഗ്രെയിൻസ് ആൻഡ് പൾസസ്, പൊട്ടറ്റോസ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ മെയിൻ സോഴ്സ് ഓഫ് റഫേജ്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ്. What are the main source of roughage? What are those? Avani, please, can you read? What are the main source of roughage? Whole grains, ella grains, grains and pulses, potatoes, fresh fruits and vegetables are main source of roughage. Avani, please unmute and read. What are the main source of roughage? Didn't see? Page number 13, last paragraph. Pulses, potatoes, fresh fruits and vegetables. Adhine munne oru sentence kuda undallo mole. What is that? All grains. All grains. You started from pulses. So before that, from you should start from pulses. Sorry, all grains. So read from there. Once again, please.
All grains. മോളെ നീ വായിച്ചത് തന്നെയാണ് കറക്റ്റ് വായിച്ചു. അതിന്റെ തൊട്ട് മുന്നിൽ ഒരു പോയിന്റും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി വായിക്കാനാ പറഞ്ഞത്. Fibers are also known as rods. അവിടൊന്നും വായിക്കണ്ട, അവിടൊന്നും വായിക്കണ്ട. ഹോൾ ഗ്രെയിൻസ് മുതല്. അപ്പൊ മോള വായിച്ച സെന്റൻസിന്റെ ബിഗിനിങ് മുതൽ വായിക്ക സെന്റൻസിന്റെ. Whole grains and pulses, potatoes, fresh fruits and vegetables are main sources of protein. Okay, good. All of you underline that. Did you underline? Yes. But refuges does not provide any nutrient to our body. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ന്യൂട്രിയൻസ് ഒന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഇതും കൊണ്ട് കുറെ ആവശ്യമുണ്ട് താനും. എന്തൊക്കെയാണ്? ബട്ട് ഇറ്റ്സ് ആൻ എസെൻഷ്യൽ കോമ്പനന്റ് ഓഫ് അവർ ഫുഡ് ആൻഡ് ആഡ്സ് ടു ഇറ്റ്സ് ബൾക്ക്. ആ സി റഫ്യൂജസ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ന്യൂട്രിയൻസ്, ഒരു ന്യൂട്രിയൻസ് പോഷകങ്ങളൊന്നും തരുന്നില്ല. സ്റ്റിൽ വാട്ട് ഇറ്റ് ഡസ്, ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ കോമ്പനന്റ് ഓഫ് our food and adds to its bulk. This help our body get rid of undigested food. So what it, how it help? It will help to get rid of the undigested food. Undigested food means the food that is not digested. Digested agatha food ine nammada body il ninnu avoid cheyan venditte ee refuges help cheyunu. Okay, next. Water helps our body to absorb nutrients from food. Why do we drink water? Nammal endha vendina vellam kudikkune? Why do we drink water? This water will help our body to absorb nutrients from food. We know that the food that we have swallowed or eaten will not be useful to our body unless it digest. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ആയിട്ടില്ല എങ്കിൽ, ഡൈജഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് യൂസ്ഫുൾ അല്ല. സോ നമ്മുടെ ബോഡിക്ക് നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ആയി അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒബ്സർവ് ചെയ്യണം. അത് ഒള്ളി ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്, അതായത് ദ്രവരൂപത്തിൽ എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടുള്ളത് ഒന്നും നമ്മുടെ ബോഡിയുടെ പിന്നെ ന്യൂട്രിയൻസ് ആയിട്ട് അബ്സോർവ് ചെയ്യത്തില്ല. That's what digestion system works out. അതുകൊണ്ടാണ് ഡൈജഷൻ സിസ്റ്റം നടക്കുന്നത്. ഡൈജഷൻ സിസ്റ്റം നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നേ, നമ്മൾ അരിയൊക്കെ മിക്സിയിൽ ഇട്ട് അരയ്ക്കുന്നത് പോലെ നമ്മുടെ ഫുഡ് അരഞ്ഞരഞ്ഞ് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസും വിറ്റമിൻസും പ്രോട്ടീൻസ് എല്ലാ ന്യൂട്രിയൻസും ബോഡി വിൽ അബ്സോർബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ ദാറ്റ് വി ഡ്രിങ്ക്. നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ എങ്ങോട്ട് പോകുന്നു, കുറെ വെള്ളം ബോഡിക്ക് ആവശ്യമാണ്, ബാക്കി ഇറ്റ് വിൽ ബി സെൻഡ് ഔട്ട് ആസ് എ വേസ്റ്റ്. It will come out as sweat or urine and all. വിയർപ്പായിട്ട് മൂത്രമായിട്ടൊക്കെ വെള്ളം വേസ്റ്റ് ആയിട്ട് പോകും അല്ലേ. പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ അങ്ങനെ പോകുന്നില്ല. സം ആർ നെസസറി ഫോർ അവർ ബോഡി, കുറച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇറ്റ് വിൽ ഹെൽപ് ടു അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഫുഡ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ത്രോയിങ് ഔട്ട് സം വേസ്റ്റ് ഫ്രം ബോഡി ആസ് യൂറിൻ ആൻഡ് സ്വെറ്റ്. Actually, when you go outside or when you walk for some time or if you run or if you play, you will have sweatings, isn't it? Actually, what is that sweating? It is a waste thrown out from our body. The water and all we drink, maybe juice, tea, coffee, milk, like that, where different waste water enter into our body and the necessary water will be absorbed by our body and the rest will be thrown out from our body, or means it is removed from the body as waste, as a sweat or a urine. Normally we get most of the water that our body needs from the liquids we drink, such as water, milk and tea. In addition, we add water to most cooked food. Let us see, there is any other source which provides water to our body. Anyway, we drink water, our body absorbs consume water in different ways. Josik endakyo orthu ingane santosham kondirikkan vayya,
എന്താ ദിവാസ്വപ്നം കാണുന്നത് ദോശി? പിന്നെന്താ ഒറ്റയ്ക്ക് ഇരുന്നിരിക്കുന്നേ? Then something is wrong with you. If you are laughing alone. ഇതൊരു പുതിയ രോഗം തോന്നുന്നല്ലേ, ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്ന. ഞാൻ രാവിലെ ഏതോ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി അങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് വർത്തമാനം പറയുന്ന കണ്ടു. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയല്ലായിരുന്നാ? ഈ 2021 ആരംഭിച്ച രോഗം തോന്നുന്നല്ലേ, ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് വർത്തമാനം പറയുക. See, most of the water we drink, our body gets water from the body, our body gets water from different liquid ways. That means maybe juice, coffee, tea, like that way. But when we cook food, we add water, isn't it? How do we cook rice, Muhammad? Do you know how do we cook rice? How? Please tell me. അരി കഴുകും. ഓക്കേ. പിന്നെ വെള്ളം തിളപ്പിക്കും. എന്നിട്ട് അതിലേക്ക് അരി ഇടും. ഓക്കേ. പിന്നെ തിളച്ച് കഴിഞ്ഞാ വാർത്തിട്ട് പിന്നെ തോന്നലെന്നെ. ഇത് ആര് കുക്ക് ചെയ്യുന്ന കാര്യാ? മുഹമ്മദ് ഓർ മമ്മി? ഐ വാണ്ട് യു, ഹൗ യു ആർ കുക്കിംഗ്? ഞാൻ ഇതൊരു കുക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ നീ ആന്ന് പറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ചപ്പോളെ. പോട്ടെ, ആദ്യത്തെ സുനിൽകുമാർ, ഹൗ ഡു യു കുക്ക് റൈസ്? കഴിഞ്ഞ വർഷം ഇവിടെ വലിയ കോരം കോരമായിട്ട് പറയുന്നത് ഞങ്ങൾ അടുക്കളയ്ക്ക് അതുണ്ടാക്കും ഇതുണ്ടാക്കും മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞൊക്കെയായിരുന്നല്ലോ. കേക്കട്ടെ, ആദ്യത്തെ സുനിൽകുമാറിന്റെ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ലെറ്റ് മീ ഹിയർ. കമോൺ. അരി വേവിക്കുന്നു. അരി ചുമ്മാ അങ്ങ് വേകുവോ? എന്തൊക്കെ വേണം പറ. വെള്ളം, അരി. വെള്ളം അരിയും കൂടെ ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞ് ചോറായി അല്ലേ? നെക്സ്റ്റ് ആദിത്യം, കാൻ യു ഹിയർ? ഓക്കെ. എന്തോ ചെറിയ നെറ്റിന്റെ ഇഷ്യൂ വന്നത് കൊണ്ടാണ്. എന്തേ ആദിത്യൻ എവിടെ പോയി? ചോറ് വെക്കാൻ പോയോ? കമൺ ടെൽ മീ, ഇഫ് യു കീപ് ലിറ്റിൽ വാട്ടർ ആൻഡ് സം റൈസ് ഓൺ ദി ടേബിൾ, വിൽ ഇറ്റ് ബിക്കം റൈസ്, കുക്ക്ഡ് റൈസ്? ദെൻ ഹൗ യു വിൽ കുക്ക് റൈസ്? ഓക്കെ, ആദിത്യൻ അവിടെ ഇരിക്കുക, ഞാൻ എഡ്വിനെ വിളിക്കാൻ പോവാ. എഡ്വിനെ, How you will cook, not mummy. How you will cook rice? എനിക്ക് മമ്മിയുടെ ചോറ് വെക്കുന്ന വേണ്ട. ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. നീ മമ്മിയുടെ ചോറ് കണ്ടിട്ടാണ് പഠിച്ചത്? ചോറ് കഴുകുന്നു, അടുപ്പിട്ട് അരി കഴുകുന്നു, വെള്ളം തിളപ്പിക്കുന്നു, അരി അടുപ്പിട്ട് ഇരുന്നു വാങ്ങി വെക്കുന്നു, തിന്നുന്നു. അങ്ങനെയാണ് നിന്റെ അമ്മ ചെയ്യുന്നേ. അരി വേവൊന്നും വേണ്ട മുഹമ്മദെ. അതിനുമുമ്പ് വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം. പിന്നെ അരി ഇടണം. പിന്നെ തിളച്ചു കഴിയുമ്പോ വാർക്കണം. അവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. പറഞ്ഞോ പറഞ്ഞോ. വാർത്ത കഴിയുമ്പോ തിന്നാ. അപ്പൊ അത് അരി തന്നെയായിരിക്കും, ചോറാവത്തില്ല. തിളച്ചു കഴിയുമ്പോളെ വാർത്താല്. ഓക്കെ, അതുല്, ഹൗ യു വിൽ കുക്ക് റൈസ്? മരിയ, ഏയ്, ഞാൻ അടുക്കള കണ്ടിട്ടേ ഇല്ലല്ലോ അല്ലേ. അരി കഴുകണം. ഫസ്റ്റ് വെള്ളം തിളപ്പിക്കണം, അരി കഴുകണം,
അരി ഇടണം, കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കിട്ട് വെന്തോ നോക്കിട്ട് വാർക്കണം. നമ്മുടെ അതിൽ അടുക്കള കണ്ടിട്ടില്ല, കഞ്ഞി വെക്കാൻ പഠിച്ചു മിടുക്കൻ. സൂപ്പർ ആടാ. ആവണേ ഹവിയവിൽ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ ഹൗ യു വിൽ കുക്ക് റൈസ്. ചോറ് വെച്ചില്ല ഇവിടെ, ചോറ് വെക്കാത്തവരൊക്കെ കുറെ പേര് വെച്ച കഥകളൊക്കെ പറഞ്ഞു. ഓക്കെ ഹവ് യു നോ അറിയത്തേ ഇല്ല. അൺമ്യൂട്ട് ആൻഡ് സേ ഡോണട്ടോള്. എന്റെ വീട്ടിൽ അടുക്കളയേ ഇല്ല. ഓക്കെ ഞാൻ അങ്ങോട്ട് പോയിട്ടും ഇല്ല, ഞാൻ കണ്ടിട്ടും ഇല്ല. ഓക്കെ ഹന്ന വാട്ട് അബൌട്ട് യു മൈ ഡിയർ, ഹൗ യു വിൽ കുക്ക് റൈസ്? ആദ്യം നമ്മുടെ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് അത് കഴുകിയിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോ അരി ഇട്ടിട്ട് അരി വെന്ത് കഴിയുമ്പോ വാർക്കണം. സൂപ്പർ. ലക്ഷ്മി പ്രിയ പ്ലീസ് ആർ യു സ്റ്റക്ക് ഡിയർ? ഇഫ് യു ആർ നോട്ട് സ്റ്റക്ക് പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ ഹൗ യു വിൽ കുക്ക് റൈസ്. പ്ലീസ് അൺമ്യൂട്ട് ലക്ഷ്മി. ഷീ ഓൾസോ ഡസന്റ് ഹാവ് കിച്ചൺ അറ്റ് ഹോം ഐ തിങ്ക്. ആ ഓക്കെ കം ഓൺ ടെൽ മീ. Come on. Okay, Angel, can you? കൊറച്ച് തിളച്ച് കഴിയുമ്പോ അടപ്പ് തന്നിച്ച് വെക്കും. അത് കഴിഞ്ഞ വെന്ത് കഴിയും, വെന്തോന്ന് നോക്കും. അത് കഴിഞ്ഞ് വെന്തിട്ട് വാർക്കും. ഓക്കെ ഓക്കെ ഗുഡ്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ട്. ചിലർ പറഞ്ഞപ്പം ചില സംഭവങ്ങൾ അങ്ങ് വിട്ടുപോയെന്നേ ഉള്ളൂ. ബട്ട് എവറിബഡി നോസ് ടു കുക്ക് റൈസ്. ഹിയർ ദ സെഡ് സം സെഡ് ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോട്ട് എറ്റ് കുക്ക്ഡ്, ബട്ട് സ്റ്റിൽ ദ സെഡ് ദ ആൻസേഴ്സ് കറക്റ്റ്. നിങ്ങൾ പറഞ്ഞ ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. പിന്നെ ഞാനൊരു പഞ്ചിനങ്ങോട്ട് വേറൊരു ഡയലോഗ് എടുത്തേ ഉള്ളൂ. എല്ലാരും പറഞ്ഞ രീതി തന്നെയാണ് റൈസ് കുക്കിംഗ്. ഓക്കെ ഗുഡ് ചിൽഡ്രൻ. അപ്പൊ അടുക്കള ഇല്ലെങ്കിലും, അടുക്കള കയറിയിട്ടില്ലെങ്കിലും കഞ്ഞി വെക്കാൻ പഠിച്ചു. സോ ഇഫ് യുവർ മമ്മി ഇസ് നോട്ട് അറ്റ് ഹോം ഫോർ 1 or 2 weeks, എനിവേ യു വിൽ കുക്ക് റൈസ് ആൻഡ് യു വിൽ ലിവ് സിൻഡിറ്റ്. എങ്ങനെയാലും കഞ്ഞി വെച്ച് കുടിച്ചിട്ട് ജീവിച്ചോളും അല്ലെ അമ്മ ഒരാഴ്ച വീട്ടിലേക്കല്ലോ. ആ ഓക്കെ ഗുഡ് ഗേൾ. ശരി സെയിം. നമ്മൾ ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാല്, നമ്മുടെ ഫുഡ് ഐറ്റത്തില് കുക്ക്ഡ് ഫുഡില് ദേർ ഈസ് എ ലോട്ട് ഓഫ് വാട്ടർ. ഇഫ് യു ആർ പ്രിപ്പയറിംഗ് കറി, ഇഫ് യു ആർ പ്രിപ്പയർ കുക്കിംഗ് റൈസ്, ഇഫ് യു ആർ പ്രിപ്പയറിംഗ് മോസ്റ്റ് ഓഫ് യുവർ ഫുഡ് ഐറ്റംസ്, ഇറ്റ് മേ ബി ഹാവിംഗ് വാട്ടർ. സിൻഡിറ്റ് നമ്മൾ വെള്ളം ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ ഹാവിംഗ് വാട്ടർ, ആൻഡ് അതർ തിങ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് ഓൾ ആർ ഹാവിംഗ് വാട്ടർ. Such as water, milk and tea. In addition, we add water to most cooked foods. Let us see if there is any other source of source which provide water to our body. First activity 3, take a tomato or a fruit like a lemon, cut it into small pieces. Do your hands get wet while doing so? Today after the class, take one tomato, go to kitchen, take one tomato. If your mummy is good, ask her to give one tomato. If your mummy doesn't allow, don't go to kitchen to take tomato when mummy is in the kitchen. When she is out, go slowly and get one tomato from the kitchen. Okay, can you hear what I say? Okay, then did not hear. Okay, here they asked us to take one tomato or orange or lemon and all and cut it.
കട്ട് ദ ടൊമാറ്റോ ഓർ ലെമൺ ഓർ ഓറഞ്ച് ഓർ എനി ഫ്രൂട്ട് ഓർ എനി വെജിറ്റബിൾസ്. ദെൻ യു ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫൈൻഡ് വാട്ടർ ഇൻ യുവർ ഓർ യുവർ ഹാൻഡി സ്വെറ്റ്. നിങ്ങളുടെ കൈ നനഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാവോ? ആ അതറിയണമെങ്കിൽ ഇന്ന് അമ്മ അടുക്കളയിൽ ഇല്ലാത്ത സമയത്ത് പതിയെ ഒച്ച ഉണ്ടാക്കാത്ത അടുക്കളയിൽ പോയിട്ടൊരു ടൊമാറ്റോ യു ഷുഡ് സ്റ്റീൽ. ഓക്കെ, വെൻ മമ്മി ഗോസ് ടു ടേക്ക് ബാത്ത്. ഓക്കെ, മമ്മി കുളിക്കാൻ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഒരു ടൊമാറ്റോ അടിച്ചു മാറ്റുക, എന്നിട്ടൊരു കത്തി എടുത്തിട്ട് മുറിച്ചു നോക്കുക. സോ ദെൻ വാട്ട് യു ക്യാൻ സീ, യുവർ ഹാൻഡ് വിൽ ബി വെറ്റ്. ഹൗ ഇറ്റ് വിൽ ബി, how the water, did you bring water from the pipe? Ah yes, there will be water inside the tomato or orange or whatever you cut. ningal cut cheyda sadhanathil undagum vellam alle. Some vegetables are having very less water, but some vegetables are having lot of water, like a tomato and all are having lot of water. Tomato kekke oru vaadu vellam undu, waterish vegetable aanu alle. If you cut watermelon, so much of water will be there. But if you cut apple, very little water will be there. Okay, carefully observe, whenever vegetables and fruits are being cut, peeled, grated or mashed at your home, do you find any fresh vegetables or fruits that do not contain some amount of water? If you have a pineapple at home, you may make juice with that, isn't it? If you have this one lemon not watermelon, you may make your juice, isn't it? Okay, how this will get water? There is water in that watermelon or tomato or grapes and all, adil thanne vella undu alle. Okay, we see that many food materials themselves contain water. To some extent our body needs are met by this water. Apart from this, we also add water while cooking many food items. So we may drink many liquid items. Early morning we will start, some will morning, some will drink water, some will drink tea or coffee or milk like that and all. Anyway, some type of liquid liquid we will drink. ജ്യൂസ് ആക്കി കുടിക്കും, കഞ്ഞിവെള്ളം കുടിക്കും, പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളങ്ങളൊക്കെ നമ്മൾ കുടിക്കും, ചായ കോഫി മിൽക്ക് ലൈക്ക് ദാറ്റ് വേ. ഓക്കെ, ലൈക്ക് ദാറ്റ് അവർ ബോഡി വിൽ ഗെറ്റ് വാട്ടർ. അഗെയിൻ വൈൽ കുക്കിംഗ് ഫുഡ് വി ആഡ് വാട്ടർ, ആൻഡ് വെൻ വി ഈറ്റ് ദിസ് ഫുഡ് അവർ ബോഡി ഗെറ്റ്സ് വാട്ടർ. ദെൻ വൈൽ വി ഈറ്റ് ഫ്രൂട്ട്സ് വി വിൽ ഗെറ്റ് വാട്ടർ, അവർ ബോഡി ഗെറ്റ്സ് വാട്ടർ. ലൈക്ക് ദാറ്റ് വേ ഇൻ ഡിഫറെന്റ് വേസ് അവർ ബോഡി ഗെറ്റ്സ് വാട്ടർ. Next, we shall study balanced diet. Do you know what is the meaning of balanced diet? Balance ennalladinte artham endana? What is the meaning of balance? Same. Balance means both same, rendu oru pole, same ennaan artham. Balanced diet means nammal bay balance kandittu ningal bay, adhaidhu endha parayna tras bay balance kadayilokke poyittu. ആ ഇപ്പൊ നമുക്ക് ഇലക്ട്രോണിക് മെഷീൻ വെയ് ബാലൻസ് ആണ്, അതല്ല നേരത്തെ ഒരു രണ്ട് പാത്രം പോലെ ചിരട്ട പോലത്തെ ഇതിനകത്ത് വെച്ചിട്ടുള്ള അങ്ങനത്തെ വെയ് ബാലൻസ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, സി അത് രണ്ടും തുല്യമാണ് അല്ലേ, വെയ് ബാലൻസ്. ലൈക്ക് ദാറ്റ് വേ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ. ഹിയർ എ ബാലൻസ്ഡ് ഡയറ്റ് മീൻസ് ദ ഫുഡ് വിച്ച് ഈസ് ഹാവിംഗ് ഓൾ ദ മിനറൽസ് ദാറ്റ് അവർ ബോഡി നീഡ്. വി സ്റ്റഡീഡ് ദാറ്റ് അവർ ഫുഡ് ഐറ്റംസ് ആർ ഹാവിംഗ് വൺ ഓർ മോർ മിനറൽസ്, but may not be all minerals. We studied just before and now we studied that our food is having one or more than one minerals in that, or vitamin A, vitamin B, vitamin C, like that way. ഏതെങ്കിലും വിറ്റമിനോ അല്ലെങ്കിൽ പ്രോട്ടീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻറ്റ് നമ്മുടെ ഫുഡിൽ ഉണ്ടാകും. മോസ്റ്റ് ഫുഡ് ആർ ഹാവിംഗ് മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലും ന്യൂട്രിയൻസും കാണും. പക്ഷേ ഫുഡ് ഇല്ല നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് എല്ലാ ന്യൂട്രിയൻസും ഉള്ള ഫുഡ് നമ്മൾ കഴിക്കണം. ഇപ്പോൾ ഒന്നിൽ കഴിക്കുന്നതിൽ കുറവാണെങ്കിൽ അത് കൂടുതലുള്ള വേറൊരൈറ്റം പിന്നെ നമ്മൾ കഴിച്ചിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ മെയിൻറ്റെയിൻ ദ ബാലൻസ്. ആ മുഹമ്മദ്, വാട്ട് ആർ യു ബാലൻസിങ് ദെയർ നൗ?
The food we normally eat in a day is our diet. For growth and maintenance of good health, our diet should have all nutrients that our body needs in right quantities. See, the food each day that we eat is known as our diet. Nammada food nammal oru divasam kadikkunna food na nammal diet ennu parayunnathu. In this diet we have to maintain in correct way. We studied that we need all types of nutrients. So to maintain our health, good health, we have to we should have all nutrients in our food, and that should be in correct. ഇപ്പൊ ചിലത് ചിലത് പ്രോട്ടീൻ കൂടുതലുണ്ടെന്നും പറഞ്ഞോണ്ട് നമുക്ക് വിറ്റമിൻ ഡി ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. വി നീഡ് ഓൾ ദിസ്. Not too much of one and not too little of the other. The diet should also contain a good amount of roughage and water. Such a diet is called a balanced diet. അതായത് ഇപ്പം നമുക്ക് എല്ലാ ന്യൂട്രിയൻസും വേണം. Of course, with that we have to need a correct amount of roughage, correct amount of water. Everything should be in correct amount. The proteins that we need, or the nutrients, all the nutrients should we need should be in correct amount in our food items. Such type of food is known as a balanced diet. We can say milk is a balanced diet. മിൽക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട്, പാൽ ഒരു സമീകൃത ആഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വി ഷാൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടൈം ഈസ് അപ്പ്, ഓൺലി വൺ മോർ മിനിറ്റ് ഈസ് ലെഫ്റ്റ്. ഷാൽ വി കണ്ടിന്യൂ ഓർ ഷാൽ വി സ്റ്റോപ്പ്? വി ഷാൽ സ്റ്റോപ്പ്. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ. ഓക്കെ ഓക്കെ.